വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ മുസ്ലിം ലീഗ്. നിയമന വിവാദം, അബ്ദുള്ളക്കുട്ടിയുടെ സ്വീകരണം തുടങ്ങിയ വിഷയങ്ങൾ ബുധനാഴ്ച നടന്ന പ്രവർത്തക സമിതിയിൽ ചർച്ചയ്ക്ക് വന്നില്ല. പാർട്ടി അധ്യക്ഷന് ജൂൺ 3 നൽകുന്ന സ്വീകരണവും ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മാത്രമായിരുന്നു ചർച്ചയിൽ. കണ്ണൂർ കോർപ്പറേഷനിലെ നിയമന വിവാദവും BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിക്ക് മഹാരാഷ്ട്ര KMCC നേതാവ് വീട്ടിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചതും മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതിയിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വിവാദ വിഷയങ്ങളൊന്നും തൊടാതെയാണ് പ്രവർത്തക സമിതി അവസാനിച്ചത്. ഈ വിഷയങ്ങളിൽ പാർട്ടിക്ക് പരാതി നൽകിയവർ പോലും യോഗത്തിൽ വിഷയം ഉന്നയിച്ചില്ല. ജൂൺ 3 മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ കണ്ണൂരിൽ എത്തുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റായതിനു ശേഷം ആദ്യമായി എത്തുന്ന സാദിഖലി ശിഹാബ് തങ്ങളുടെ ജില്ലാ പര്യടനം വിജയിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച ഏറെയും. പരിപാടിയുടെ ഭാഗമായി 21 മുതൽ 25 വരെ മണ്ഡലം പഞ്ചായത്ത് കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു. ഇതോടൊപ്പം പാർട്ടി ഫണ്ട് പ്രവർത്തനവും ചർച്ചയായി. ഫണ്ട് പിരിവിൽ പല മണ്ഡലം കമ്മിറ്റികളും ഉണർന്നു പ്രവർത്തിച്ചില്ല എന്ന വിമർശനവും ഉയർന്നു. ഫണ്ട് പിരിവിനായി 26 മുതൽ 30 വരെ ശാഖാതലത്തിൽ ഗൃഹസമ്പർക്ക പരിപാടികൾ നടക്കും. 31 കവലകളിൽ പ്രത്യേക കൌണ്ടറുകളും സ്ഥാപിക്കും. കേരയിൽ കൃത്രിമ ജലപാത പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാനൂർ മുതൽ പയ്യന്നൂർ വരെ പ്രശ്നബാധിത മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് വാഹന പ്രചരണ ജാഥ നടത്താനും പ്രവർത്തക സമിതി തീരുമാനിച്ചു. വിവാദ വിഷയങ്ങൾ പ്രവർത്തക സമിതിയിൽ ഉയരാത്തത് ജില്ലാ നേതൃത്വം ഇടപെട്ടതുകൊണ്ടാണെന്നാണ് സംശയിക്കുന്നത്. ഇക്കാര്യം പ്രത്യേകമായി പാർട്ടി പരിശോധിക്കുമെന്നാണ് സൂചന. യോഗത്തിൽ പ്രസിഡന്റ് P കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ കല്ലായി, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, VP വമ്പൻ, അഡ്വക്കേറ്റ് S മുഹമ്മദ്, NA അബൂബക്കർ, TA തങ്ങൾ, KP താഹിർ, MPA റഹീം, അൻസാരി തില്ലങ്കേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.